നമസ്കാരം. ഇത് ഞങ്ങളുടെ കംബോഡിയൻ ജാക്ക് ഫ്രൂട്ടാണ്. പതിവ് പോലെ ഈ വർഷവും ഇഷ്ടംപോലെ ചക്ക ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കംബോഡിയൻ ജാക്ക് ഫ്രൂട്ടിൻ്റെ നടിയിൽ പരിചരണ രീതി, ഇതിൻ്റെ പ്രത്യേകതകൾ, ഇതേപ്പറ്റി വിവരിക്കുന്നതാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ ഒന്നോ രണ്ടോ തലമുറകൾക്കപ്പുറം കേരളത്തിൻ്റെ വിശപ്പ് മാറ്റിയ മുഖ്യ വിഭവമാണ് ചക്ക. ആധുനിക ജീവിതകാലത്ത് പുതുതലമുറ കൃത്രിമ പാക്കറ്റ് ഫുഡിൻ്റെ വെള്ളി വെളിച്ചത്തെ അഭിരമിക്കുമ്പോഴും ആധുനിക വൈദ്യശാസ്ത്രവും സാങ്കേതികവിദ്യയും എന്തെല്ലാം അവകാശവാദങ്ങളും ഗീർവാണങ്ങളും മുഴക്കിയാലും ഭക്ഷണമാണ് മരുന്ന് എന്ന ആദിമ ഭിഷുകന്മാരുടെ ജീവിത ദർശനം വെളിപ്പെടുത്തുകയാണ് നമുക്ക് ചുറ്റും നമ്മൾ കാണുന്ന നിരവധിയായ ജീവിതശൈലി രോഗങ്ങളും അതിൻ്റെ പ്രതിപ്രവർത്തനങ്ങളും. പുരോഗമനത്തിൻ്റെ നല്ല വശങ്ങളെ ഉൾക്കൊള്ളുമ്പോഴും അതിൻ്റെ രുചിക്കൂട്ടുകൾക്ക് അപ്പുറം ആരോഗ്യമുള്ള ശരീരത്തിൻ്റെ ആരോഗ്യദായകമായ ഭക്ഷണം എന്ന യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചറിവിലേക്ക് നാം എത്തിച്ചേരുവാൻ ഇനിയും വൈകാൻ പാടില്ല. നമ്മുടെയെല്ലാം ആരോഗ്യ ജീവിതത്തെ കരുപ്പിടിപ്പിച്ച ചക്ക എന്ന ഫലവൃക്ഷത്തെ അവതരിപ്പിക്കാനാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വച്ചത്. വർഷത്തിൽ ഒരിക്കൽ മാത്രം ഫലം തരുന്ന പഴച്ചെടി എന്നതിനപ്പുറം 365 ദിവസവും വിവിധ നിറങ്ങളിലും രുചിയിലും ഗുണമേന്മയിലും എല്ലാ ദിവസവും ചക്ക ലഭിക്കുന്ന വിവിധ ഇനം പ്ലാവിനങ്ങൾ നമ്മുടെ തൊട്ടടുത്തുള്ള നേഴ്സുകളിൽ ലഭിക്കുമെന്നുള്ളത് നമ്മൾ നിസ്സാരമായി അവഗണിച്ച് കളയരുത്. അങ്ങനെ ലഭിക്കുന്ന പ്ലാവിനങ്ങളിൽ ഏറ്റവും മികച്ച ഇനമാണ് കംബോഡിയൻ ജാക്ക് ഫ്രൂട്ട്. എന്ന കൊച്ചു ഗ്രാജ്യത്തിൽ നിന്ന് നമ്മുടെ നാട്ടിലെത്തി ഇത്ര വേഗം പ്രചാരം നേടിയ മറ്റൊരു ഫലവൃക്ഷം വേറെയില്ല. കംബോഡിയ എന്ന കൊച്ചു രാജ്യത്തിൻ്റെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിൽ മുഖ്യ പങ്കുവഹിച്ച പഴമാണ് കംബോഡിയൻ ജാക്ക് ഫ്രൂട്ട്. കേരളത്തിൻ്റെ കാലാവസ്ഥയുമായി ഇണങ്ങിച്ചേരുന്ന നിരവധി സവിശേഷതകൾ ഈ പഴച്ചെടിക്കുണ്ട്. മറ്റ് പ്ലാവിനങ്ങളിൽ നിന്നും കംബോഡിയൻ ജാക്ക് ഫ്രൂട്ടിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. മറ്റ് പ്ലാവിനങ്ങളിൽ നിന്ന് ഒത്തിരി പ്രത്യേകതകൾ കംബോഡിയൻ ജാക്ക് ഫ്രൂട്ടിനുണ്ട്. ഒന്ന്, ഓൾ സീസണൽ പ്ലാവാണ്. വർഷം മുഴുവൻ സമൃദ്ധമായി ചക്ക ലഭിക്കും. മറ്റ് പ്ലാവിനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചീക്ക് അതുപോലെ മറ്റുള്ള കീടബാധകളെല്ലാം വളരെ കുറവാണ്. പ്ലാവിന് വേനൽക്കാലത്ത് ധാരാളം പുതയിട്ട് നനച്ചു കൊടുക്കേണ്ടതാണ്. ഇതിപ്പോൾ ചക്ക മണ്ണിൽ മുട്ടാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വിരിച്ചിരിക്കുകയാണ്. നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് നടുക പ്രത്യേക പരിചരണങ്ങളൊന്നും തന്നെ ആവശ്യമായി വരുന്നില്ല. കൂടാതെ രോഗപ്രതിരോധ ശേഷിയും ആയുസ്സും കൂടുതലുള്ളതിനാൽ വിളവെടുപ്പിന് മാത്രം പ്ലാവിൻ്റെ ചൂട്ടിൽ ചെന്നാൽ മതിയാവും. കട്ടിയുള്ളതും മാംസളവുമായ ചക്കച്ചുളകൾ പുഴുങ്ങിയാലും പഴുപ്പിച്ചാലും മികച്ച രുചിയാണ്. ചക്കയുടെ നിരവധി ഗുണങ്ങൾ തിരിച്ചറിഞ്ഞ നമ്മൾ നിരവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വാണിജ്യ അടിസ്ഥാനത്തിൽ വിപണനം നടത്തുന്നുണ്ട്. ഇതിന് ഏറ്റവും അനുയോജ്യമായ പ്ലാവിനമാണ് കംബോഡിയൻ ജാക്ക് ഫ്രൂട്ട്. വിയറ്റ്നാം സൂപ്പർ ലേർലി, ആയുർ ജാക്ക്, കംബോഡിയൻ ഓറഞ്ച് ജാക്ക് ഫ്രൂട്ട് തുടങ്ങി 100-ലധികം ഇനം പ്ലാവുകൾ നമ്മുടെ നാട്ടിൽ അതിവേഗം പ്രചാരത്തിൽ വന്നിട്ടുണ്ട്. കംബോഡിയൻ ചക്ക വലിയ ഡ്രമ്മിലോ അല്ലെങ്കിൽ ചെറിയ സ്ഥലമുള്ളവർക്ക് മുറ്റത്തുപോലും നട്ട് പരിപാലിക്കാൻ കഴിയും. ഈ വർഷം പൊതുവെ ചക്ക വളരെ കുറവാണെന്ന് പലരും പറയുകയുണ്ടായി. പക്ഷേ ഞങ്ങളുടെ ചെറിയ പ്ലാവാണെങ്കിലും നിറയെ ചക്ക ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ പ്ലാവിനങ്ങളുടെ കൃഷി, അതുപോലെ ചക്കയുടെ പ്രചാരണം, വാണിജ്യ അടിസ്ഥാനത്തിലുള്ള സാധ്യതകൾ, ഇവ വ്യാപകമായി പ്രചരിപ്പിക്കാൻ കാരണമായിട്ടുള്ളത് ചക്കക്കൂട്ടം എന്ന സാമൂഹിക പ്രതിബദ്ധതയുള്ള സംഘടനയാണ്. ചുരുങ്ങിയ കാലയളവിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 100 കണക്കിന് ചക്കപ്രേമികളായ മനുഷ്യരുടെ യോഗങ്ങൾ വിളിച്ചു ചേർത്ത് കൃഷി, നടീൽ, പരിചരണം, ചക്കയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ,
അവയുടെ നിർമ്മാണം, വിപണി തുടങ്ങിയ കാര്യങ്ങളിൽ ചക്കക്കൂട്ടം കൂട്ടായ്മ ക്ലാസുകൾ നടത്തിപ്പോരുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ എല്ലാ പഞ്ചായത്ത് ഗ്രാമീണ മേഖലകളിലും ഇത്തരത്തിലുള്ള ക്ലാസുകൾ നടന്നു വരുന്നു. പ്ലാവുള്ളവർക്ക് ശരിയായ സമയത്ത് വിളവെടുക്കാനും മാന്യമായ വില കിട്ടാനും പുതിയ പ്ലാവിൻ തൈകൾ തിരഞ്ഞെടുത്ത് നടാനും പരിശീലനം ഉണ്ടാകുന്നുണ്ട്. കൂടാതെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് അനുയോജ്യമായ ചക്ക കണ്ടെത്താനും കൂടുതൽ വൈവിധ്യമുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും ആവശ്യത്തിനുള്ള പണം കണ്ടെത്താനും പുതിയ സാങ്കേതികവിദ്യകൾ ഉപയോഗിക്കുവാനും അതുപോലെ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ പ്രാദേശികമായും ദേശീയമായും വിദേശ വിപണിയിലും വിൽക്കുവാനും ചക്കക്കൂട്ടം പരിശീലനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ചക്കക്കൂട്ടം ഗ്രൂപ്പ് അഡ്മിൻമാരുടെ ഫോൺ നമ്പറുകൾ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി കോൺടാക്റ്റ് ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ എല്ലാവരും ശ്രമിക്കുമല്ലോ. സുഹൃത്തുക്കളെ, ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഞങ്ങളുടെ പച്ചവിരൽ യൂട്യൂബ് ചാനൽ കാണുക, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.